സിംഹാസനം വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തുന്ന കാർലോ അക്യൂട്ടിസ്. 1991 മെയ് 3-ാം തീയതി ആൻഡ്രിയ അക്യൂട്ടിസിനും അന്റോണിയ സാസാമിനേക്കും ജനിച്ച പുത്രനാണ് കാർലോ. ലണ്ടനിൽ ജനിച്ചെങ്കിലും കാർലോയുടെ ജനനശേഷം ഇറ്റലിക്കാരായ മാതാപിതാക്കൾ ഇറ്റലിയിലെ മിലാനിലേക്ക് തിരികെ വന്ന് താമസമാക്കി. ചെറുപ്രായത്തിൽ തന്നെ വലിയ ദൈവസ്നേഹത്തിൽ വളർന്ന കാർലോ ബന്ധുക്കളുടെയും കൂട്ടുകാരുടെയും ഇടയിൽ ഇന്നും ഓർമ്മിക്കപ്പെടുന്നു. തന്റെ 7-ാമത്തെ വയസ്സിൽ ആദ്യ വിശുദ്ധ കുർബാന സ്വീകരണം നടത്തിയ കാർലോ പിന്നീടുള്ള തന്റെ ചെറിയ ജീവിത കാലയളവിൽ ഒരിക്കൽ പോലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിലും സ്വീകരിക്കുന്നതിലും മുടക്കം വരുത്തിയിട്ടില്ല. ഈശോയോട് എപ്പോഴും ഐക്യപ്പെട്ടിരിക്കുക എന്നതാണ് തന്റെ ജീവിത ലക്ഷ്യം എന്ന് പറയാറുണ്ടായിരുന്ന കാർലോ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സക്രാരിയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ആരാധിക്കുവാൻ സമയം കണ്ടെത്തിയിരുന്നു. തന്റെ ജീവിതത്തിൽ താൻ അറിഞ്ഞ് അനുഭവിച്ച ആത്മധൈര്യമാണ് പശുദ്ധ അമ്മ എന്ന് വിശുദ്ധം വെളിപ്പെടുത്തുകയും പശുദ്ധ അമ്മയോടുള്ള പ്രത്യേക സ്നേഹവും ഭക്തിയും നിത്യേന മുടങ്ങാതെ ചൊല്ലാറുള്ള ജപമാലയിലൂടെ പ്രകടമാക്കുകയും ചെയ്തു. പശുദ്ധ അമ്മയുടെ മാതൃസ്നേഹത്താൽ നിറയപ്പെട്ട വിശുദ്ധൻ ആശയടക്കം എന്ന പുണ്യം അഭ്യസിക്കുകയും പശുദ്ധ അമ്മയ്ക്ക് കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു. എല്ലാ ആഴ്ചയിലും വിശുദ്ധ കുമ്പസാരം നടത്തിയിരുന്ന ഈ കൊച്ചു വിശുദ്ധൻ നമ്മുടെ ജീവിത ലക്ഷ്യം അനന്തമാണെന്നും അത് പരിമിതപ്പെട്ടതല്ലെന്നും പരിമിതിയില്ലാത്ത അനന്തതയാണ് നമ്മുടെ സ്വഭവനമെന്നും കൂട്ടുകാരെ പഠിപ്പിച്ചിരുന്നു. ഇതോടൊപ്പം തന്നെ കാർലോ പറയുമായിരുന്നു, വി ആർ ഓൾവേസ് എക്സ്പെക്റ്റഡ് ഇൻ ഹെവൻ, എപ്പോഴും സ്വർഗം നമ്മെ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന്. മറ്റുള്ള സാധാരണ കുഞ്ഞുങ്ങളെ പോലെ സ്കൂൾ ജീവിതത്തിന്റെയും കൂട്ടുകാരുടെയും സുഖദുഃഖ അനുഭവങ്ങളിലൂടെ കടന്നുപോയ കാർലോ കമ്പ്യൂട്ടർ ഇഷ്ടപ്പെടുകയും അതിൽ തനിക്കുള്ള പരിജ്ഞാനം വെളിപ്പെടുത്തുകയും ചെയ്തു. വളരെ ചെറു പ്രായത്തിൽ തന്നെ കമ്പ്യൂട്ടർ എഞ്ചിനീയർമാർ പഠിച്ചുകൊണ്ടിരുന്ന പല നൂതന രീതികളും കാർലോയ്ക്ക് സുപരിചിതവും. കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, ഫിലിം എഡിറ്റിംഗ്, വെബ്സൈറ്റ് നിർമ്മാണം, വെബ് പബ്ലിക്കേഷൻ എന്നിവയിലുള്ള സാധാരണമായ കഴിവും ജ്ഞാനവും ഈ വിശുദ്ധൻ സുഹൃതമായി മാറ്റുകയും ചെയ്തതുകൊണ്ട് സഭ ഈ കൊച്ചുമിടുക്കനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നു. വിശുദ്ധ കുർബാനയെ തന്റെ സ്വർഗത്തിലേക്കുള്ള ഹൈവേ എന്ന് വിളിച്ച വിശുദ്ധൻ തനിക്ക് ലഭിച്ച കമ്പ്യൂട്ടർ സിദ്ധി ഉപയോഗിച്ച് നൂറ്റാണ്ടുകളായി വിവിധ രാജ്യങ്ങളിൽ സംഭവിച്ചതും സഭ അംഗീകരിച്ചതുമായ 136 ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ശേഖരിച്ച് 2.5 വർഷം കൊണ്ട് വെർച്വൽ ലൈബ്രറി പൂർത്തീകരിച്ച് ഭൂഖണ്ഡങ്ങളിലേക്ക് പുതിയ തലമുറയുടെ അഭിരുചിക്കനുസരിച്ച് ദിവ്യകാരുണ്യ ഭക്തി പ്രചരിപ്പിച്ചു. നമ്മെ സ്വയം അളക്കുവാൻ ഉപയോഗിക്കേണ്ട കോമ്പസ് ദൈവവചനമാണെന്നും ഉന്നതമായ ജീവിതത്തിന് കൂദാശകളും പ്രാർത്ഥനയും അത്യാവശ്യമായ ഘടകമാണെന്നും കൂട്ടുകാരെ പഠിപ്പിച്ച വിശുദ്ധൻ വിശുദ്ധ കുർബാനയെ തന്റെ ജീവിത കേന്ദ്രമായി സ്ഥാപിച്ചു. 15-ാമത്തെ വയസ്സിൽ ലുക്കീമിയ എന്ന രോഗത്താൽ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരുന്ന വേളയിൽ കാർലോ പറയുമായിരുന്നു, ഞാൻ സന്തോഷിച്ചുകൊണ്ട് മരിക്കുന്നു, കാരണം ജീവിതത്തിൽ ഒരു നിമിഷം പോലും ദൈവത്തിന് ഇഷ്ടപ്പെടാത്തതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. തന്റെ രോഗപീഠം മൂലം ഉണ്ടായ വേദനകൾ സഭയ്ക്കും മാർപ്പാപ്പയ്ക്കും വേണ്ടി സമർപ്പിച്ചുകൊണ്ട് 2006 ഒക്ടോബർ 12-ാം തീയതി ഈ വിശുദ്ധൻ തന്റെ സ്വർഗീയ സമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. 20-ാം നൂറ്റാണ്ടിലെ കൗമാരക്കാരനായ ഈ വിശുദ്ധനെ 2016 ഒക്ടോബറിൽ ദൈവദാസനായും 2018 ജൂലൈയിൽ ധന്യനായും ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപിച്ചിരുന്നു. ഈ കൊച്ചു വിശുദ്ധന്റെ മധ്യസ്ഥത പാൻക്രിയാസിന്റെ അപായകരമായ അനാറ്റമിക് അനോമലി രോഗം ബാധിച്ച ബ്രസീലിലെ ഒരു കുട്ടിക്ക് അത്ഭുതകരമായ രോഗസൗഖ്യം ലഭിച്ചിരുന്നു. വത്തിക്കാനിലെ വിശുദ്ധരുടെ നാമകരണ പരിപാടികളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മെഡിക്കൽ കൗൺസിൽ
ഈ അത്ഭുത സൗഖ്യം അംഗീകരിച്ചിരിക്കുന്നു. യാത്രകൾ ഇഷ്ടപ്പെട്ടിരുന്ന ഈ വിശുദ്ധൻ അസീസ് സന്ദർശിക്കുന്നതിലാണ് കൂടുതൽ ആനന്ദം കണ്ടെത്തിയിരുന്നത്. തന്റെ മരണശേഷം തന്നെ അസീസിയിൽ അടക്കം ചെയ്യണമെന്ന വിശുദ്ധന്റെ ആഗ്രഹപ്രകാരം ഇന്ന് വിശുദ്ധന്റെ ശരീരം അസീസിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. നാമകരണ നടപടിക്രമങ്ങളുടെ ഭാഗമായി കാർലോയുടെ കബറിടം തുറന്നപ്പോൾ ശരീര അവയവങ്ങൾ അതേപടി ഉണ്ടെന്നുള്ളതും എന്നാൽ ശരീരഭാഗം മുഴുവനും അഴിയിട്ടില്ല എന്നുള്ളതും ദിവ്യകാരുണ്യ ഭക്തനായിരുന്ന ഈ കൗമാരക്കാരന്റെ വിശുദ്ധിയെ എടുത്തു കാണിക്കുന്നു. ജീൻസും ഷൂസും ധരിച്ച ഈ ന്യൂജൻ വിശുദ്ധനെ സഭ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായി അസീസിയിൽ ഈ കൊച്ചു വിശുദ്ധന്റെ ശരീരം വിശ്വാസികൾക്ക് വണക്കത്തിനായി 1 ഒക്ടോബർ തുറന്നു നൽകിയിരിക്കുന്നു. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മക്കൾ വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെടുന്ന സഭയുടെ വിശുദ്ധ ചരിത്രം ഈ ആധുനിക യുഗത്തിലും ആവർത്തിക്കപ്പെടുമ്പോൾ നമുക്കും ഈ വിശുദ്ധന്റെ മാധ്യസ്ഥം തേടി നമ്മുടെ പുതുതലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ സാങ്കേതിക പരിജ്ഞാനം സുവിശേഷ പ്രഘോഷണത്തിനായി ഉപയോഗിച്ചുകൊണ്ട് സഭയോട് ചേർന്ന് നിന്ന് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഈ ന്യൂജൻ വിശുദ്ധൻ അവരെ പ്രചോദിപ്പിക്കട്ടെ.